അനുഗ്രഹിതമായ ആരാധന ശുശ്രൂഷകൾ ദൈവം നമുക്ക് നൽകി ശക്തമായി കർത്താവിനെ ആരാധിപ്പാൻ കൃപ നൽകി അതിന് നേതൃത്വം കൊടുത്ത പ്രിയ കർത്തൃദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർത്ഥസമ്പുഷ്ടമായ നമുക്ക് ആശ്വാസ പ്രധാനമായ അനുഗ്രഹിത ആത്മീയ ഗീതങ്ങൾ പാടി ദൈവത്തെ ആരാധിച്ചു അതിനുശേഷം ഭയപ്പെടാതെ എങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഹ്രസ്വമായ വളരെ ചിന്തനീയമായ ഒരു വേദഭാഗം പ്രിയ കർത്തൃദാസനിൽ നിന്ന് നമുക്ക് ലഭ്യമായി കർത്താവ് എല്ലാ നിലകളിൽ നിന്നും അനുഗ്രഹിക്കട്ടെ സഹായിക്കുമാറാകട്ടെ ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധിയാത്മാവ് എനിക്ക് നൽകിയ തിരുവചന വേദഭാഗം വളരെ വേഗത്തിൽ നിങ്ങളുടെ ഹൃത്തടങ്ങളിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നതിനാൽ മത്തായി സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വേദവാക്യം ദൈവജനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു ഒരിക്കൽ കൂടി ഈ വേദഭാഗം ഞാനിങ്ങനെ വായിക്കുന്നു മോശയും ഏലിയാവും രണ്ട് മൂന്നാമത്തെ വേദവാക്യം രണ്ട് അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവൻ്റെ വസ്ത്രം വെളിച്ചും പോലെ വെള്ളയായിത്തീർന്നു മൂന്നാം വാക്യം മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി കണ്ടു ഈ നല്ല വചനത്തിനായി സ്തോത്രം നല്ല വചനം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകരുത് വേദപുസ്തകത്തിലെ എല്ലാ വചനവും നല്ലതാണ് സ്തോത്രം എന്നാൽ ഇന്നു പകൽ ദൈവാത്മാവിനും നമുക്ക് സംസാരിക്കുവാൻ നൽകി തന്നിരിക്കുന്ന വചനമാണ് ഈ പതിനേഴാം അധ്യായത്തിലെ മൂന്നാം വാക്യം മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി കണ്ടു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൗത്യ ശാക്തീകരണ പ്രാർത്ഥനയിൽ കർത്താവിനെ ബലപ്പെടുത്തേണ്ടതിന് കർത്താവിനോട് സംസാരിച്ചവനെ ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതിന് പിതാവായ ദൈവം അവിടെ നിയോഗിച്ചയച്ച രണ്ട് ശക്തന്മാരായ പഴയ നിയമ നിയമഭക്തന്മാരെയാണ് ഈ വേദഭാഗത്ത് കാണുവാൻ കഴിയുന്നത് ഹലിനീയ സംസ്കാരത്തിനും രോമാ സാമ്രാജ്യത്തിൻ്റെ ലോകരാജ്യം മോഹത്തിനും ഇടയിൽ ഞെരുങ്ങിപ്പോയ ഇസ്രായേലിന് ദൈവരാജ്യത്തിൻ്റെ വിളംബരം വിമോചനത്തിൻ്റെ കാഹളമാണ് ഊതിക്കൊടുത്തത് തീ കത്തുന്ന പർവ്വതത്തിലെ തീ പാറുന്ന പ്രമാണങ്ങൾക്ക് വേണ്ടി ദൂരെ മാറി നിൽക്കേണ്ടി വന്നവർ പർവ്വത മുകളിൽ ഇരുന്നരളി യേശു കൃതാവിൻ്റെ മാധുര്യമുള്ള മൊഴികൾ ശ്രവിക്കേണ്ടതിന് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഓടിക്കയറുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പർവ്വതത്തെ തുടന്നവൻ മൃഗമായാലും മനുഷ്യനായാലും അതിനെ എറിഞ്ഞുകൊല്ലണം കല്ലെറിഞ്ഞുകൊല്ലണം എന്ന ശക്തമായ പ്രമാണം നിലനിൽക്കുകയാണ് സാക്ഷാൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കരം നീട്ടിത്തൊടേണ്ടതിന് പഴയ പ്രമാണത്തെ മറന്നു കളഞ്ഞുകൊണ്ട് യേശു കർത്താവിനെ കരം നീട്ടിയൊന്നു തുടയേണ്ടതിനും യേശു കർത്താവിൻ്റെ കരത്താലുള്ള സ്പർശനം ഒന്ന് അനുഭവിക്കേണ്ടതിനുമായി ജനം പർവ്വതത്തിന്റെ മുകളിലേക്ക് ഓടിക്കയറുന്നത് ഇന്ന് പകലും സർവശക്തനായ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ആലയത്തിൻ്റെ അകത്തളങ്ങളിൽ ആത്മ നിറവിൽ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ദൈവജനത്തിന് അനുഭവമാകുന്ന ദൈവിക അനുഗ്രഹവും ഇതുതന്നെയാണ് വിശ്വാസത്തോടെ ആര് കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടോ അവരെ അനുഗ്രഹിപ്പാൻ സർവശക്തനായ ദൈവം മതിയായ ദൈവമാണ് കർത്താവിൻ്റെ ദൗത്യ ശാക്തീകരണ പ്രാർത്ഥനയാണ് ഇവിടെ വിഷയമായി പശ്ചാത്തലമായി വന്നിട്ടുള്ളത് ദൈവത്തിൽ നിന്ന് നിയോഗമായി ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ തന്നെ പുത്രനെ തൻ്റെ പ്രാർത്ഥനയിലൊന്ന് ബലപ്പെടുത്തേണ്ടതിനെ കർത്താവ് തെരഞ്ഞെടുത്തത് മറ്റാരെയുമല്ല മോശയും ഏലിയാവിനെയും രണ്ട് കഥാപാത്രങ്ങൾ ഇവിടെയുണ്ട് സമയപരിധി നമുക്കുള്ളതുകൊണ്ട് വളരെ വിസ്തരിച്ച് ഈ വേദ ഭാഗത്തിലൂടെ സഞ്ചരിക്കുവാൻ കഴിയാത്തത് കൊണ്ടും അതിൽ നിന്ന് അടർത്തി ഏതാനും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വളരെ വേഗത്തിൽ ചിന്തക്കെടുത്ത് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഈ വിഷയത്തെ ഒന്ന് അവതരിപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ വ്യക്തി ഒരു വ്യക്തിയെ മാത്രമേ ഈ ഭാഗത്ത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുള്ളൂ മോശ ഈ രണ്ട് ഭക്തന്മാരും തീയുടെ ശുശ്രൂഷയിൽ അഗ്നിയുടെ ശുശ്രൂഷയിൽ ഇങ്ങോട്ട് മുൻപോട്ട് വന്നവരാണ് ആകാശത്തെ അടച്ചു കളയാൻ അധികാരം പ്രാപിച്ച് അഗ്നി ഇറക്കുവാൻ അധികാരം പ്രാപിച്ച ഏലിയാവ് കത്തുന്നം ഉൾപ്പെടപ്പിൻ്റെ നടുവിൽ നിന്ന് തീയുടെ നടുവിൽ പ്രത്യക്ഷനായ സർവശക്തനായ കർത്താവായ ദൈവത്തിൽ നിന്ന് നിയോഗമേറ്റെടുത്ത് പ്രവാചക ദൗത്യ ശിശൂഷയ്ക്ക് സ്വയം ഏൽപ്പിക്കപ്പെട്ട മിശ്രൈമിലേക്ക് പടിയടച്ച് പുറത്തേക്കാക്കിയ അതേ സ്ഥാനത്തേക്ക് മടങ്ങിപ്പോകുവാൻ നിയോഗം ലഭിച്ച മോശ ഈ രണ്ട് പേർ കർത്താവിനെ ബലപ്പെടുത്തേണ്ടതിന് ഇറങ്ങി വന്നെങ്കിൽ പുതിയ നിയമ ഇസ്രഹേലിലായി സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്ന നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഇവിടെ കർത്താവിൻ്റെ ദാസൻ ആരാധന ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞു എന്താ നമ്മുടെ പ്രത്യാശ ദൂതഗണങ്ങളോടൊന്നിച്ച് സർവശക്തനായ കർത്താവിനെ ആരാധിക്കുക ഒന്നൂടെ പറഞ്ഞാൽ ആരടി മണ്ണ് പിളർന്നു ഭൂമിക്കടിയിലേക്ക് പോകുക എന്നുള്ളതല്ല ദൈവജനത്തിൻ്റെ പ്രത്യാശ പ്രത്യുത ആകാശം പിളർന്ന് സ്വർഗോന്നതകളിൽ അനന്തി വികായ വെള്ളരി പ്രാക്കളെ പോലെ ചിറകടിച്ചുയർന്ന് അരിമമണവളായ ക്രിസ്തുവിനോടൊന്നിച്ച് അവനെ ആരാധിക്കുക അവനോട് ഒന്നിച്ചു വാഴുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ ദൈവജനം കരങ്ങൾ ഉയർത്തി സ്തോത്രം ഇത് നമുക്ക് കഴിയണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മോശ ഇറങ്ങി വന്ന കർത്താവിന്റെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്താൻ നല്ല കർത്താവേശുക്രി ബലപ്പെടുത്തുവാനും കൂടെ ഇരിക്കേണ്ടതിനും മോശയും നിയോഗിച്ചയച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ കർത്താവുദ്ദേശ ശുദ്ധിയോടെ അവർക്ക് നൽകിക്കൊടുത്ത ലക്ഷ്യവും കൽപ്പനകളും പ്രമാണങ്ങളും ആശയങ്ങളും ഒക്കെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അങ്ങനെ ജീവിതം നയിച്ചവരാണ് ഈ രണ്ട് വ്യക്തികൾ നമുക്കും കർത്താവിനോട് ഒന്നിച്ച് കർത്താവിനെ സേവിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായതുകൊണ്ട് കാര്യമില്ല ആഗ്രഹം അത് പ്രവൃത്തിപതത്തിലേക്ക് എത്തുക പ്രാർത്ഥന അവൻ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുക ആ പ്രായോഗിക ജീവിതത്തിലൂടെ കർത്താവിനോടൊന്നിച്ച് നമുക്ക് തരും അതാണ് ഇന്ന് പകൽ വളരെ വേഗത്തിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് മോശയിലേക്ക് കടന്നു വരാം മോശയ്ക്ക് എന്തുകൊണ്ടാണ് മോശ ഇങ്ങനെ കർത്താവ് കൊണ്ടു നിർത്തിയെന്ന് ഒറ്റ വാക്കൊന്ന് ചിന്തിച്ചാൽ എബ്രാഹിം ലേഖനത്തിനകത്ത് പതിനൊന്നാം അധ്യായത്തിനകത്ത് നമുക്ക് മൂന്നാം ദ്ധ്യായത്തിനകത്ത് രണ്ടാം വാക്യത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മോശ ദൈവഗൃഹത്തിലൊക്കെയും വിശ്വസ്ഥനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവനോട് വിശ്വസ്തനായിരുന്നു കണ്ടോ കർത്താവായി യേശു ക്രിസ്തുവിനെ ആ ആ വിശ്വസ്തത വെളിപ്പെടുത്താൻ വേണ്ടി എബ്രാഹിം ലേഖന കർത്താവ് മറ്റൊരു വ്യക്തിയെ കൊണ്ടുവരാതെ അവിടെ പറയുന്നത് മോശ ദൈവഗൃഹത്തിലൊക്കെയും പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവനോട് വിശ്വസ്തനായിരുന്നു അങ്ങനെയെങ്കിൽ കർത്താവിനോട് കൂടെ ജീവിക്കുന്ന ദൈവജനത്തിന് ഏറ്റവും പ്ര പരമപ്രധാനമായി ഉണ്ടാകേണ്ട ഒരു പ്രധാന കാര്യമാണ് വിശ്വസ്തത ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്ക് വളരെ വേഗത്തിൽ നമ്മൾ ചിന്തിക്കുവാൻ പോവുകയാണ് അപ്പോൾ മോശ വിശ്വസ്തനായിരുന്നത് എങ്ങനെ പെട്ടെന്ന് ഒരു ഭാഗം എടുത്ത് പറഞ്ഞാൽ പറഞ്ഞാൽ ജനനം മുതൽ അങ്ങോട്ട് തുടങ്ങാം നമുക്ക് ജനനം മുതൽ മോശയുടെ മരണം വരെ അല്ല അതിനപ്പുറം വരെ ഒന്ന് വളരെ വേഗത്തിൽ പരിമിതമായ സമയപരിധിക്കുള്ളിൽ നമുക്ക് സഞ്ചരിച്ചെങ്കിൽ മാത്രമേ മോശയുടെ വിശ്വസ്തത എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുകയുള്ളൂ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനുഗ്രഹമാകട്ടെ ഇബ്രാഹിം ലേഖനത്തിനകത്ത് ഐ മീൻ മോശയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അല്പം കൂടെ വിശദീകരിച്ച് മോശയുടെ ജനനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വേദഭാഗം ആ പോസ്തല പ്രവൃത്തി ഏഴാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യമാണ് ആ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആ കാലത്ത് മോശ ജനിച്ചു ശിശു ദിവ്യ സുന്ദരനായിരുന്നു ഐ മീൻ അവനെ മൂന്ന് മാസം അപ്പൻറെ വീട്ടിൽ പോറ്റി അപ്പോൾ ഒന്ന് ആ കാലത്ത് മോശ ജനിച്ചു ഏത് കാലത്ത് ആ കാലത്ത് മോശ ജനിച്ചു ഏത് കാലത്ത് ജനിച്ച ന്യായമായ ചോദ്യമാണ് ഉത്തരം പരിശുദ്ധ എഴുതിയിട്ടുണ്ട് പതിനേഴാം വാക്യത്തിനകത്താണ് പതിനേഴാം വാക്യം ഇങ്ങനെ പറയുന്നു ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ അപ്പോൾ പതിനേഴും ഇരുപതും ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ ചേർത്ത് പഠിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ മോശ ജനിച്ചു അമീൻ ചില നാളുകളായും ഇസ്രൈമെ അടിമത്തത്തിൽ കിടന്ന് നിലവിളിയോടെ ഒരു ഉദാഹരണ വിതലിനു വേണ്ടി വേണ്ടി ദൈവത്തോട് യാചിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തെ വിടിവിച്ചെടുക്കേണ്ടതിന് ഒരു ധാരകന് ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ അത് ദൈവം കണ്ടെത്തിയ സമയമെന്ന് പറയുന്നത് കാലമാണെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ദൈവം ദൂത് പറയുന്നു ശത്രു നിനക്കെതിരെ എത്ര വലിയ പദ്ധതികൾ കാത്തുകെട്ടി ഒരുക്കി വെച്ചാലും ദൈവത്തെ ആരാധിക്കുന്നവന് ദൈവത്തെ സേവിക്കുന്നവന് സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് ആ വാഗ്ദത്ത കാലത്തെ തിരിച്ചറിയുന്നവരെ ഓർത്ത് മകൻ ഞാൻ ദൈവത്തിന് സ്ഥാപനം ചെയ്യുന്നു കർത്താവിനുമാകെത്തങ്ങ പ്രൈസ് ക്രൈസ്തലോ കർത്താവായി യേശു ക്രിസ്തു ഗരസേന ദേശത്തേക്ക് കടന്നു വരുമ്പോൾ ഓടി വന്ന ഭൂതം ബാധിച്ച മനുഷ്യൻ യേശുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര സമയത്തിന് മുൻപേ നീ എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നിരിക്കുന്നു സാധാരണ സ്വീകരിക്കാൻ വരുന്നത് മാലയോ ബൊക്കയോ പൊന്നാടയോ ഒക്കെ ആട്ടോ വരുന്നത് ഒരു നല്ല മാന്യനായ വ്യക്തി ഒരു ദേശത്തോ ഒരു സ്ഥാപനത്തിലൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് സ്വീകരിക്കാറ് പക്ഷേ അതെ ദേശത്തെ ഭൂതം ബാധിച്ച ഗരസേന ദേശമെന്ന് പറഞ്ഞാൽ രണ്ടര ഗോത്രത്തിൽപ്പെട്ടവരാണ് അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ വലിയ അത്ഭുതമൊന്നും അല്ല രണ്ടര ഗോത്രക്കാർ ആരായിരുന്നു എങ്ങനായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ഈ ഭൂതം ബാധിച്ച മനുഷ്യൻ അങ്ങനെ പറഞ്ഞതിലും വന്നതിലും ഒന്നും തെറ്റില്ല എന്ന് മനസ്സിലാക്കാറ് രൂപന്യരും ഗാദൃരും മനസ്സിയുടെ വാദി ഗോത്രം കൂടെ ചേർന്ന രണ്ടര ഗോത്രം അതാണ് രണ്ടര ഗോത്രം എന്ന് പേര് വന്നിരിക്കുന്നത് അവിടെ ഭൂതം ബാധിച്ച മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് മറ്റൊരു ഭാഗമാണ് അവിടേക്ക് നമുക്ക് കിടന്നു വരാൻ ഇപ്പോൾ സമയം പോരാ അതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുന്നു അവന്റെ കയ്യിൽ മാലയില്ല ബൊക്കയില്ല പിന്നെ എന്താ ഉള്ള കൂർത്തകല്ല കൂർത്ത കല്ലെടുത്തുകൊണ്ട് യേശുവിനോട് ഓടി വന്നിട്ട് ചോദിക്കും മഹോന്നത ഹയ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ നമ്മുടെ സമയത്തിന് മുൻപ് എന്നെ വന്ന അപ്പോൾ പിശാജിന് അവന്റെ മേൽ വാദിച്ചിരിക്കുന്ന ആറായിരത്തിലധികം വരുന്ന ഭൂതശക്തികൾക്ക് എന്തുണ്ട് ഒരു സമയമുണ്ട് പൈശാചിക ശക്തിക്ക് ഒരു സമയമുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു അവൻ്റെ മീത വ്യാപരിക്കുന്ന സർവശക്തനായ ദൈവത്തിന് ഒരു വാട്ടത്തെ സമയമുണ്ട് ഒരു വാട്ടത്തെ കാലമുണ്ട് ഇന്ന് പകൽ അത് ഏറ്റെടുക്കുന്ന അത് ജീവിതത്തിൽ സ്വീകരിക്കുന്നവരെ ഓർത്ത് ഇന്ന് പകൽ ദൈവത്തിൽ സ്ഥാപനം ചെയ്യുന്നു കർത്താവിന്റെ ഭാഗത്ത് അങ്ങ് എട്ടുകയാ ക്രൈസ് ജീസസ് ക്രൈസ്തല്ലോ അപ്പോൾ ആ കാലമെടുത്തപ്പോൾ മോശ ജനിച്ചു മോശ ജനിച്ചു മൂന്ന് മാസം അപ്പൻ്റെ വീട്ടിൽ പോറ്റി ഈ മൂന്ന് മാസം അപ്പൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ മോശം ജനിച്ച സമയം അത്ര നല്ല സമയമല്ല അവിടെ ഇതിരിക്കുന്നത് മോശം ജനിച്ചു ശിശു ദിവ്യ സുന്ദരനായിരുന്നു കൊച്ചിന് സൗന്ദര്യം ഉണ്ടെങ്കിലും ജനിച്ച കാലം അത്ര സൗന്ദര്യമുള്ളതല്ല കൊച്ചിന് നല്ല സൗന്ദര്യ കുഞ്ഞിന് നല്ല സൗകര്യ പക്ഷേ ജനിച്ച സാഹചര്യം അത്ര സൗന്ദര്യമുള്ള സാഹചര്യം അല്ല ഭറവോന്റെ പോലീസുകാർ ഊരിപ്പിടിച്ച വാളുമായി ഇസ്രായേലിലെ കൂടാരങ്ങളിൽ ഓടി നടന്ന ഇസ്രൈലെ കുഞ്ഞുങ്ങളെ ഇസ്രയേലെ പെൺകിടാങ്ങൾ നിന്ന് വലിച്ചു പറിച്ചെടുത്ത് വാളുകൊണ്ട് കഴുത്തറുത്ത് നൈൽനദിയിലേക്ക് വലിച്ചെറിയുന്ന കാലത്താണ് മോശം ജനിച്ചിരിക്കുന്നത് ഈ കുറച്ചു നാളുമ്പോൾ മലയാള മനോരമ പത്രത്തിൻ്റെ അകത്തൊരു വാർത്ത വന്നു നെയ്യറ്റം കിരക്കടുത്ത് ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ കഴുത്ത് നിരച്ച് കൊന്നിട്ട് ഒരു പോളിത്തീൻ കവറിനകത്ത് കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി പാക്ക് ചെയ്ത് വീടിൻ്റെ അകത്തെ മുറിയിലുള്ള ഇരുമ്പലന്മാരുടെ അടീലത്തെ തട്ടിൽ ഒളിപ്പിച്ചു വെച്ചു അത് നമ്മുടെ കേരള പോലീസ് കണ്ടുപിടിച്ചു ചലിക്കാത്ത ജീവനില്ലാത്ത കരയാത്ത കുഞ്ഞിൻ്റെ ശവശരീരം കേരള പോലീസ് കണ്ടുപിടിച്ചെങ്കിൽ കരയുന്ന ജീവനുള്ള കൈകാലിട്ടടിക്കുന്ന ചലിക്കുന്ന മോശക്കുഞ്ഞിനെ ഫറമോൻ്റെ പോലീസ് കണ്ടുപിടിക്കാതിരിക്കുമോ സ്തോത്രം 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 കണ്ടുപിടിക്കും പക്ഷേ മൂന്ന് മാസം അപ്പന്റെ വീട്ടിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവൻ മോശയുടെ അപ്പനായ അപ്പൻ അമ്രാമും അമ്മ യോഗം അല്ല മോശയെ മറച്ചു വെച്ചത് മോശയെ കൊളിപ്പിച്ചു വച്ചത് പൃഥ്വിത വാഗ്ദത്ത കാലത്ത് ജനിച്ചവൻ വാഗ്ദത്ത സന്തതി ആയതുകൊണ്ട് ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടതായതു അവനെ മറച്ചു പിടിച്ചത് ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാതെ അവനെ മറച്ചു പിടിച്ചത് സ്വർഗ്ഗ ദൈവത്തിന്റെ കരമാണെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ജീവനങ്ങളോട് പറയുന്നു തലമുറയെ കുറിച്ച് ഭാരത്തോടെ ഇന്ന് പകൽ കടന്നു വന്നിരിക്കുന്നവരോട് പറയുന്നു നിന്റെ തലമുറയെ കുറിച്ച് നീ ഭാരപ്പെടണ്ട നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് വേവലാതിപ്പെടണ്ട വാഗ്ദത്വം അവന്റെ മേലുണ്ടെങ്കിൽ അവൻ വാഗ്ദത്തത്തിന്റെ സന്തതിയാണെങ്കിൽ അവനെ ഉയർത്താൻ അവനെ പുലർത്താൻ മതിയായവനെ നമ്മുടെ ദൈവമെന്ന് ഇന്ന് പകൽ ദൈവാൻമാവ ശക്തമായ പറയുന്നു ഫ്രൈസലോ ഫ്രൈസലോ വാക്യത്ത കാലത്ത് ജനിക്കുന്നവനെ മറച്ചു പിടിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമാണ് മൂന്ന് മാസം അവനെ പോറ്റി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു പെട്ടകമുണ്ടാക്കി അതിനകത്ത് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തി അവൻ്റെ പെങ്ങൾ മിരിയാം ഞാങ്ങളുടെ പെട്ടിക്കകത്ത് കൊണ്ടു എന്ന് ഇതിനെ ഞാങ്ങയുടെ ഇടയിൽ വെച്ചു അവിടെ ഇങ്ങനെ അവനൊരിക്കുന്ന ഒരുപാട് പുസ്തകത്തിൽ അന്ന് ഭറവൻ്റെ പുത്രി നൈൽ നദിയിൽ കുളിപ്പാൻ ആ എന്താ പറവൻ്റെ കൊട്ടാരത്തിൽ ബാത്റൂമൊന്നും ഇല്ലായിരുന്നു പറവൻ്റെ കൊട്ടാരത്തിൽ സൂപ്പർ ഡീലിക്സിന്റെ നല്ല ഒന്നാം തരം ബാത്റൂം ഉണ്ടെന്ന് പക്ഷെ ആ പെങ്കൊച്ചന് അന്ന് തോന്നി അകത്തെ സൂപ്പർ ഡീലക്സ് വേണ്ട പുറത്തെ ഓപ്പൺ ബാത്ത് മതി മതിയെന്ന് നമുക്ക് തോന്നി ചുമ്മാ ഒരു തോന്നലാണെന്ന് പക്ഷേ ഇത് വചനം വായിച്ചു തന്നെ അത് തോന്നലൊന്നും അല്ലാതെ നിയോഗമായിരുന്നു കാരണം വാക്റ്റത്തുള്ളവൻ ആരും കാണാതെ ഞാങ്ങണക്കിടയിൽ ഒരു ലിവ്യാധാനും വിഴുങ്ങാതെ അവിടെ സുരക്ഷിതമായി ഇരിക്കുന്നു അവനെ കൊണ്ടു എന്ന ഏത് കൊട്ടാരത്തിൽ നിന്ന് കൊല്ലാൻ കൽപ്പന വന്നു അവിടെ വളർത്താൻ തമ്പനെ ഓർഡർ ഇട്ടേക്കുക അതുകൊണ്ട് ആ നിന്ന് അതുവരെ പുറത്തിറങ്ങാത്ത പെങ്കൊച്ചൻ്റെ ദൈവം പിടിച്ച് പുറത്തേക്കിറങ്ങി പോ ഇതാ ദൈവത്തിന്റെ പദ്ധതി ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ജീവനങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി സ്വർഗം തന്റെ കരം ചലിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടി വ്യക്തികൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം തന്റെ കരം ചലിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായ ദൂത് വിളിച്ചു പറയുന്നു ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചോട്ട് അല്ലോ അപ്പോൾ ഈ കുഞ്ഞ് വന്ന് ഇന്നപ്പോൾ മിരിയം അതിനെടുത്തു കുഞ്ഞുങ്ങൾ എടുക്കും തോഴിമാരെടുത്തണെന്ന് ഒരു കുഞ്ഞിനെ കണ്ടു അതിന് പേരിട്ടു മോശ മോശയുടെ കുഞ്ഞിനെ മോശയ്ക്ക് പേരിട്ടത് അപ്പനും അമ്മയല്ല പിന്നെ ആരാ ആ ഏത് കൊട്ടാരത്തിൽ നിന്ന് കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ച അതേ കൊട്ടാരത്തിൽ ഭർവൻ്റെ പെങ്കുച്ചനെ കൊണ്ട് തന്നെ പേരിടിച്ച ദൈവമാണ് നമ്മുടെ ദൈവം ആ നമ്മളീ കൊട്ടുകയും പാടുകയും ചെയ്യുന്നൊന്നും ചുമ്മാ ഒന്നുമല്ല ഇവിടെ ഒരു കൈ അടിച്ചാൽ സ്വർഗ്ഗം അവിടെ ചലിക്കാൻ തുടങ്ങും ഇവിടെ അതരം തുറന്ന ഒരു സ്തോത്രം പറഞ്ഞാൽ സ്വർഗം തുറക്കാൻ തുടങ്ങും സ്വർഗം പ്രവർത്തിക്കാൻ തുടങ്ങും പറഞ്ഞാൽ തുറക്കപ്പെട്ട അതരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന സ്തോത്രം അടയ്ക്കപ്പെട്ട കാരഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്ന താക്കോലെന്നാ ഈ പറയുന്നതിൻ്റെ അർത്ഥം അവലോടെ ദൈവത്തെ സ്തുതിച്ചോ അവലോടെ ദൈവത്തെ ആരാധിച്ചോ ഈ ഭൂമിയിൽ അതരം തുറന്നാൽ സ്വർഗം നിനക്ക് വേണ്ടി വഴികളെ തുറക്കുന്നവന് വാതിലുകളെ തുറക്കുന്നവനോ വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നിടത്തും സ്വർഗം പ്രവർത്തിക്കുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് സഭയോട് പറയുന്നു പേരിട്ട് നിൽക്കുമ്പോൾ നിക്കുമ്പോ ഓടി ഒന്നിന് ചോദിച്ചു ഞാൻ ഇതിന് പാൽ കൊടുത്ത് വളർത്തേണ്ടതിന് ഒരു സ്ത്രീയെ കൊണ്ട് നേരട്ടെ പറഞ്ഞു ആരെ കൊണ്ടുവന്നു സ്വന്തം അമ്മയെ തന്നെ കൊണ്ടുവന്നു പറഞ്ഞു പാല് കൊടുത്ത് വളർത്തണം കണ്ടോ ഭർവൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരുപാട് ഇസ്രയേലി കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞപ്പോൾ സ്വന്തം കുഞ്ഞിനെ ജീവി എങ്ങനെ ഇതിനെ വളർത്തുമെന്ന് ആവലോട് വെല്ലാതെ വേദനയോട് ഇരുന്ന അമ്മയ്ക്ക് വലിയൊരു അനുഗ്രഹം എന്താ സ്വന്തം കുഞ്ഞിനെ ഭറവൻ്റെ പോലീസിനെ പേടിക്കാതെ വളർത്തിക്കൊണ്ടു വരാനുള്ള ന്യായമായ ഓർഡർ കൊട്ടാരത്തിൽ നിന്ന് അവിടെ കൊണ്ടൊന്നും തീർന്നില്ല പറഞ്ഞു മാസം മാസം കൊച്ചിന് പാല് കൊടുത്ത് ഒരു ശമ്പളം കൂടെ വന്ന് വാങ്ങിച്ചോണം ആ ലോക ചരിത്രത്തിൽ സ്വന്തം കൊച്ചിന് പാല് കൊടുത്തേച്ച് ശമ്പളം മേടിച്ചൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് മോശയുടെ അമ്മ മാത്രമേ ഉള്ളൂ രണ്ട് ഇളയ കൊച്ചിന് പാൽ കൊടുത്തിട്ട് കിട്ടുന്ന ചമ്മളം കൊണ്ട് മൂത്തു കൊച്ചിന് ആറ് റൂട്ടൻ്റെ ബിസ്കറ്റ് മേടിച്ചു കൊടുത്തു ഇത് ആർക്കേ പറ്റൂ ഇത് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്കേ പറ്റൂ ഇത് ദൈവത്തെ ആരാധിക്കുന്നുവനെ ഇതിൻ്റെ അനുഗ്രഹം ഉണ്ടാകുള്ളൂ അതാ ദൈവത്തിൻ്റെ പദ്ധതി ഇത് വെറുതെ ചിരിക്കാൻ പറഞ്ഞല്ല ദൈവത്തെ സ്തുതിച്ചോ ദൈവത്തെ ആരാധിച്ചോ അവൻ ഒരു കണ്ണ് കണ്ടിട്ടല്ല ഒരു ചെവി കേട്ടിട്ടല്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്ത ദൈവിക നന്മകളും ദൈവിക അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ വാദ്യതകളും സർവ്വശക്തനായി ദൈവം നമുക്ക് തരും സമയപരിധി ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ വിശദീകരിച്ചു നിൽക്കാൻ കഴിയില്ല സാധാരണ ഈ ഒരു സബ്ജക്റ്റ് എടുത്ത പ്രസംഗം എൻ്റെ വലിപ്പം പറയാമെന്ന് ചിന്തിക്കരുത് ഞാൻ ഈ ഇപ്പോൾ ഈ വിഷയം ഇങ്ങനെ ഒന്ന് അവതരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഒരു രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ വിഷയമൊന്നും അവതരിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ ഈ കക്ഷോട്ട് ചെയ്ത് ഈ സമയപരിധിക്കുള്ളിൽ വേഗത്തിൽ ഞാനിതൊന്ന് കൊണ്ടുവരിക അപ്പോൾ മോശ കൊട്ടാരത്തിൽ വളരുന്നു നാൽപ്പത് വർഷം കൊട്ടാരം ഈ നാൽപ്പത് വർഷത്തെ കൊട്ടാരമാസത്തിന് ശേഷം മരുഭൂമിയിലേക്ക് പോകുന്നു നാൽപ്പത് വർഷം ആട്ടിടയനായി മരുഭൂമി നിൽക്കുന്നു ഒരു സുപ്രവാസത്തിൽ മോശ ഒരു കാഴ്ച കാണുന്നു മുൾപ്പടർപ്പ് കത്തുന്നു ഇതെന്തെന്ന് കാണാൻ അതിനരികിലേക്ക് ചെല്ലുന്നു അവിടെ നിന്നുകൊണ്ട് ദൈവം മോശയോട് സംസാരിക്കുന്നു നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകാൽ നിന്റെ കാലിൽ നിന്ന് ചെരിപ്പഴ്ചകളെ കത്തുന്ന മുൾപടർപ്പിൽ മോശം കണ്ട ദർശനങ്ങൾ അഞ്ച് ഒന്ന് ദൈവ ദർശനം രണ്ട് വിശുദ്ധിയുടെ ദർശനം മൂന്ന് വിശ്വസത്തിന്റെ ദർശനം നാല് സമർപ്പണത്തിന്റെ ദർശനം അഞ്ച് നിയോഗത്തിന്റെ ദർശനം അഞ്ച് ദർശനങ്ങൾ കത്തുന്ന മുൾപടർപ്പിൽ മോശ കാണുന്നു ഒരു ദർശനം മാത്രം ഒന്ന് പറഞ്ഞു വിടാം എന്താ ഈ ദർശനം പ്രാപിക്കാത്തവരാ ഇവിടെ ആരും ഇരിപ്പില്ലാത്തതുകൊണ്ട് അത് പറയാൻ നിവൃത്തിയില്ല ദൈവ ദർശനം എന്താ ദൈവ ദർശനം കത്തുന്ന മുൾപടർപ്പ് പോലെ നീ കത്തും പക്ഷെ വെന്തു പോകാൻ സ്വർഗം അനുവദിക്കുകയല്ല മുൾപടർപ്പ് പോലെ നിനക്ക് കത്തുന്ന ജീവിത അനുഭവങ്ങൾ ഉണ്ടാകും പ്രാർത്ഥിക്കുന്നവൻ ആരാധിക്കുന്നവന് പോലെ കത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകും പക്ഷേ വിശ്വസിച്ചോ അനുവദിക്കാത്തവന് ഉയരത്തിൽ നമ്മുടെ കരം പിടിച്ചോ ഈ ഭൂമിയിൽ നമ്മൾ നടത്തുന്നത് അവൻ്റെ ഓർത്ത ഇന്ന് പകൽ കർത്ത അവന് സ്ത്രീസ്തലോ പ്രൈസ് അങ്ങനെ അഞ്ചു ദർശനങ്ങൾ മോശ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു അതിനുശേഷം മിശ്രമിലേക്ക് കടന്നു പോകുന്നു ജനത്തെ വിളിച്ചുകൊണ്ടിരുന്നുണ്ട് മോശ ന്യായമായിട്ടൊരു ചോദ്യം ചോദിച്ചു അഞ്ച് ദർശനങ്ങൾ കണ്ടു അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിന്നിട്ട് ഒരു ചോദ്യം മോശ ദൈവത്തോട് ചോദിച്ചു കർത്താവേ മിശ്രമിലേക്ക് ഞാൻ പോകാൻ ഞാൻ ആരാ പക്ഷെ വേദപുസ്തകം ഞാൻ ഒരുപാട് ഇരുന്ന് പരിശോധിച്ചിട്ടും ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് സ്വർഗത്തിലെ ദൈവം മറുപടി കൊടുത്തില്ല തിരിച്ച് ഞാൻ ആരാ എന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടാതിരുന്നപ്പോൾ മോശം തിരിച്ചൊരു ചോദിച്ചു കർത്താവ ഞാൻ ആരാണെന്ന് പറയുന്നില്ല കുഴപ്പമില്ല നീ ആരാ അപ്പോൾ വിഷയം മാറി അപ്പോൾ സ്വർഗം പറഞ്ഞു ഐ ആം ദാറ്റ് ഐ ആം ഞാൻ ആകുന്നവൻ ഞാനാകുന്നു പിന്നെ മോശ ഒന്നും ചോദിച്ചില്ല കാരണം എല്ലാം അതിനകത്തുണ്ടായിരുന്നു എല്ലാം അതിനകത്തുണ്ട് ഞാനാകുന്നവൻ പഴയ നിയമത്തിനകത്ത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ പദം അവസാനിക്കുന്നെങ്കിൽ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഐകിക ശുശ്രൂഷയിൽ മൂന്നര വർഷം കൊണ്ട് ഞാൻ ആരാണെന്ന് കർത്താവ് ഏഴവകാശ പ്രഖ്യാപനങ്ങളുടെ കർത്താവ് തെളിയിച്ചു ഞാൻ ആരാണ് ഞാൻ വാതിലാണ് ഞാൻ ഇടയനാണ് ഞാൻ ആമീൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനാണ് ഞാൻ പുനരുത്ദ്ധാനമാണ് ഞാൻ ജീവനാണ് ഞാൻ വഴിയാണ് ഞാൻ വെളിച്ചമാണ് ഒരുപാട് പ്രഖ്യാപനങ്ങൾ കർത്താവ് നൽകി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ആമീൻ വഴി അടഞ്ഞിരിക്കുന്നവർക്ക് കർത്താവ് വഴിയാണെങ്കിൽ ആമീൻ വാതിലില്ലാത്തവർക്ക് ണെങ്കിൽ രോഗികൾക്ക് കർത്താവ് സമ്പത്തില്ലാത്തവന് ആണെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിഞ്ഞു നിന്റെ പ്രാർത്ഥന എന്താണോ അതാ നിന്റെ കർത്താവ് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്താണോ അതാ നമ്മുടെ കർത്താവ് അതാ പറഞ്ഞത് ഐ ആകുന്നവൻ ഞാൻ ആകുന്നു ഞാനിത് മനസ്സിലാക്കാൻ പറയാ മോശയ്ക്ക് പിന്നെ മോശമെന്ന് ചോദിക്കാൻ കാരണമുണ്ട് ഇപ്പം ഞാൻ മീറ്റിങ്ങിനൊക്കെ പോയിട്ട് മിക്കവാറും എൻ്റെ വീട്ടിൽ ഞാൻ എത്താറുണ്ട് നേരം വെളുത്ത് കൺവെൻഷനൊക്കെ പോയിട്ട് രാവിലെ ഒരുപാട് വൈകി മൂന്നര നാലുമണിക്കൊക്കെ ആണ് മിക്കവാറും വീട്ടിലെത്തുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് ഈ ബെല്ലടിക്കുന്നതുകൊണ്ട് ഓടിച്ചാടി വന്ന് കഥകൊന്നും തുറക്കരുത് ഇപ്പോഴത്തെ കാലമല്ലേ അതുകൊണ്ട് ഞാൻ ബെല്ലടിക്കും ബെല്ലടിക്കിട്ട് ഞാനാണെന്ന് ഉറപ്പുവരുത്തിയിട്ടേ കഥ തുറക്കാവുള്ളൂ അപ്പോൾ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു ഞാൻ കോളിംഗ് ബെല്ലടിക്കുന്നു അപ്പോൾ അകത്തുനിന്ന് ഒരു ചോദ്യം ആരാ അപ്പം ഞാൻ പുറത്ത് നിന്ന് ഇടി ഞാനാ അപ്പോൾ വീണ്ടും അകത്ത് ചോദിച്ചു ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ താൻ ആരാ എന്ന് എന്നോട് ചോദിച്ചാൽ കഥകൾ തുറന്ന് അകത്ത് ചെല്ലുമ്പോൾ ഞാൻ ആരാന്ന് അവൾ അറിയാലെ തല്ലൊന്നും കൊടിക്കുന്നു കൊള്ളുന്നു അല്ലെ പത്ത് പതിനേഴ് വർഷമായിട്ട് എൻ്റെ കൂടെ ജീവിച്ചിട്ട് എൻ്റെ ശബ്ദം പോലും തിരിച്ചറിയാൻ കളയുന്നില്ലെങ്കിൽ ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ മോശയ്ക്ക് പിന്നെ അപ്പീലില്ലെന്ന് ഇന്ന് പകൽ കർത്താവ് ആരാണെന്നൊരു ദൈവമേദന തിരിച്ചറിഞ്ഞാൽ നിന്റെ പ്രശ്നം ഒന്നും പിന്നെ ഒരു പ്രശ്നമല്ല ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ രോഗമൊന്നും ഒരു രോഗമല്ല ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിന്റെ സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടല്ല ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിന്റെ ഭാവി എന്താണെന്നൊരു വിഷയമല്ല അവൻ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിന്റെ തലമുറകളുടെ മുന്നേറ്റം എന്താണെന്നുള്ളത് ഒരു വിഷയമല്ല കാരണം എല്ലാത്തിനും മീതെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയോർത്തോ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം മോശം ഈ സിമിലേക്ക് കടന്നു പോകുന്നു അവിടെ ചെന്ന് പറവോൻ്റെ മുൻപിൽ കർത്താവ് ചെയ്ത പ്രകാരം ഒക്കെ ചെയ്ത് ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുന്നു ഈ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ മോശയുടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു എൻ്റെ കയ്യിലിരിക്കുന്ന വടി നിലത്തേക്ക് ഇട ആ വടി നിലത്തേക്ക് വീണു അതെന്തായി പാമ്പായി അപ്പോൾ മോശ പിന്തിരിഞ്ഞ് ഓടിയില്ല ഒന്ന് ഭയപ്പെട്ടെങ്കിലും ദൈവം പറഞ്ഞു ഭയപ്പെടണ്ട അതിൻ്റെ വാലിൽ പിടിച്ച് എടുത്തോളം പറഞ്ഞു അപ്പോൾ നിലത്ത് വീണ വടി അത് പാമ്പായിട്ട് നിൽക്കുന്ന കർത്താവ് എന്ത് പറഞ്ഞു വാലിൽ പിടിച്ചെടുത്തോളാൻ എടുത്തോളം വാലിൽ പിടിച്ചെടുത്തപ്പോൾ അതെന്തായി അത് വടിയായി ആവർത്തന പുസ്തകത്തിനകത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വാക്യമുണ്ട് എന്താ ഞാൻ നിന്നെ വാലല്ല ആ ഇതാണ് അതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ ഉമ്മ എഴുതി വെച്ചേക്കുന്ന നല്ലത് നിലത്ത് കിടന്ന വടി പാമ്പായപ്പോൾ കർത്താവ് തലയിൽ പിടിച്ചെടുക്കാനല്ല പറഞ്ഞത് പിന്നെ അപ്പോൾ വാലിൽ പിടിച്ചെടുത്തപ്പോൾ വാല് തലയും തല വാലു കാരണം വാലാണല്ലോ അപ്പോൾ പിടി പിന്നെ പിടിവാകെ അതായി തലയായി ഇപ്പോൾ കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ വാലല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയും ഇത് ഈ അനുഗ്രഹത്തെ സംബന്ധിച്ചൊരു വാക്ക് ആണെന്ന് എല്ലാവരും വിചാരിച്ചു വെച്ചേക്കുന്നത് ഈ വാലല്ല തലയാക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ വിദേശ രാജ്യങ്ങളും പ്ലെയിറ്റും ഹെലികോപ്റ്ററും പ്ലെയിനും ഒക്കെ കാണും കുഴപ്പമൊന്നുമില്ല നല്ല ഞാനും ഇങ്ങനൊക്കെ ഒത്തിരി സ്വപ്നങ്ങൾ നടന്ന ആളാണ് പക്ഷേ ഈ വചനം കൂടുതൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊന്നും അല്ല വിഷയം എന്ന് മനസ്സിലായത് ഈ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞത് എന്താണെന്ന് എസ് ഐ ആവ് തൻ്റെ ഒൻപതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് വാലും തല എന്താണെന്ന് മനസ്സിലായത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ദേശത്തിലെ മൂപ്പനും മാന്യപുരുഷനും തന്നെ തല അസത്യം ഉപദേശിക്കുന്ന പ്രവാചകനത്രേ വാൽ അപ്പം നമ്മുടെ അടുക്കലേക്ക് ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന കർത്തൃദാസൻ വന്ന് തലയിലേക്ക് കൈവെച്ച് ഞാൻ നിന്നെ വാലല്ല തലയാക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ആവേശത്തിലാകും എന്നാൽ വിചാരം നമുക്ക് ഇതല്ല മൂപ്പനും മാന്യപുരുഷനുമായി നല്ല മാന്യതയുടെ ജീവിതം നയിക്കാനാണ് ഈ കർത്തൃദാസൻ പറയുന്നത് പക്ഷെ നമ്മളെ ചിന്തയിലൊക്കെ വേറെ പോയി അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ അസത്യത്തിലൂടെ നടക്കുന്ന വഴിവിട്ട് ഞാൻ നിന്നെ എങ്ങനെ ആക്കും ും അതാ ഞാൻ നിന്നെ വാലല്ലാ തലയാക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് തിരിച്ചറിയുന്നവരെ ഓർത്ത ദൈവത്തിന്റെ സ്വോത്രം മോശം ഇതൊക്കെ പ്രാപിച്ചു ഇവിടെ വന്ന് നിൽക്കുക വറവോൻ്റെ മുൻപിൽ വന്ന് നിന്നപ്പോൾ പറഞ്ഞു വടി നിലത്തേക്കിടാൻ പറഞ്ഞു അത് പാമ്പായി അപ്പോൾ മോശ ഓടിയോ ഇല്ല അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തമ്പുരാൻ പഠിപ്പിച്ചു ഇന്ന് പകൽ വിശ്വാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപ് ദൈവം നിന്റെ ശോധനയിലൂടെ കടത്തി വിടുന്നത് അവൻ നിന്റെ ശോധനഘട്ടങ്ങളിൽ അവൻ പിന്തിരിഞ്ഞു പോകാതെ നിലനിൽക്കേണ്ടതിന് ആവശ്യമായ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ പകർന്ന് നിന്നെ നിർത്തുന്ന ഒരുവനെ ഉലകത്തിലുള്ളൂ അത് നമ്മുടെ കർത്താവ് അല്ലാതെ മറ്റൊരുവൻ ഇല്ലിവിടെ പ്രൈസലോ അവിടെ കർത്താവിന്റെ കൃപയോർത്ത് ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ ഭാഗത്തേ അപ്പൊ കയ്യിലിരുന്ന വടിനലത്തേക്കിട്ടപ്പോൾ അത് പാമ്പായി മാറി കുറച്ചപ്പോ കർത്താവ് പറഞ്ഞ കൈ മാറിടത്തിലേക്ക് ഇട അത് പുറത്തേക്ക് എടുത്തപ്പോൾ എന്തായി കയ്യിൽ കുഷ്ഠമായി പിന്നെ ഒറ്റ കാര്യം പറഞ്ഞാൽ പറഞ്ഞവിടെ ഭാഗം ഇടാം മോശയുടെ കൈലിരിപ്പ് താഴേക്ക് വീണപ്പോഴാണ് മനസ്സിലായത് എന്താ പാ വിഷം ചുറ്റുന്ന പാമ്പായിരുന്നു കൈലിരിപ്പ് കൈ പുറത്തേക്ക് എടുത്തപ്പോൾ ഉള്ളിലിരിപ്പും മനസ്സിലായി കുഷ്ടമാ അപ്പോൾ കൈലിരിപ്പ് ഉള്ളിലിരിപ്പും താഴെ ഇടാങ്കിൽ കർത്താവ് അനുഗ്രഹിക്കും പലരും അനുഗ്രഹിക്കപ്പെടാത്ത കാരണം ഇതിലിതുവരെയും കയ്യിലിരിപ്പ് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അഭിഷേകം പ്രാവശ്യം എല്ലാം ശരിയാ പക്ഷേ ഇതുവരെ എന്ന് താഴെ കയ്യിലിരിപ്പ് ഉള്ളിലിരിപ്പ് ഇതുവരെ താഴെ വീണില്ലേ എന്ന് കയ്യിലിരിപ്പ് ഉള്ളിലിരിപ്പും താഴെ ഇടാമോ അന്ന് കർത്താവ് ശുശ്രൂഷയ്ക്കായി എടുക്കും ശ്രോത്രം ഇത് അങ്ങോട്ട് ചെന്ന് പിന്നെ ജനത്തെ നയിച്ചുകൊണ്ട് നാൽപ്പത് വർഷം മരുഭൂമിയിൽ ശക്തമായ പ്രവാചക ശുശ്രൂഷ ചെയ്തു കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഐ മീൻ ഇന്ന് പകൽ കർത്താവിനെ നീ ആരാധിക്കുന്ന വിപത്തില്ലേ മോശയോട് ഒരിക്കൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് മോശെ നീ കയറി വന്ന എന്നോടുകൂടെ ഇരിക്ക പർവ്വതത്തിലേക്ക് കർത്താവ് മോശയെ വിളിച്ചു അപ്പോൾ മോശ ഞാൻ വിചാരിച്ചു പർവ്വതത്തിലേക്ക് മോശയെ കൊണ്ടുപോകുമ്പോൾ മോശ കൂടെ ഇരുത്താൻ കർത്താവ് എന്താ ഈ മോശ അങ്ങോട്ട് വിളിച്ചത് ഇവിടെ എങ്ങനെ നല്ലൊരു സ്ഥലം ഇരുത്തി അവിടെ ഇരുത്തിയാൽ പോരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു അനീഷെ അങ്ങനല്ല മോശ ഇട്ടേച്ച് പോകുന്നത് ചെറിയൊരു കാര്യമല്ല മോശ ഇട്ടേച്ച് പോകുന്നത് ചെറിയൊരു കാര്യമാണ് ഭർവോൻ്റെ സിംഹാസനം ഇട്ടേച്ച് അങ്ങോട്ട് പോകുന്നേ അത് ഭൂമിയിൽ വെച്ച വലിയൊരു സിംഹാസനമാണ് അപ്പോൾ ഭർവോൻ്റെ സിംഹാസനം ഇട്ടേച്ച് പോകുന്ന മോശ ഇരുത്താൻ ഞാൻ നോക്കിയപ്പോൾ ഈ ഭൂമിയിൽ വേറൊരു സ്ഥലം നല്ലതായിട്ട് കണ്ടില്ല പിന്നെ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഞാൻ ഞാനിരിക്കുന്നിട കണ്ടോ കർത്താവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ കരം പിടിച്ചവൻ നടത്തുന്നവൻ അവൻ ഉയരത്തിൽ വസിക്കുന്നവൻ ഇരട്ടിയായി പ്രതിഫലം തന്നു മാനിക്കുന്നവനാ അർഹിക്കാത്ത നന്മകൾ തന്നനുഗ്രഹിക്കുന്ന ദൈവത്തെയാ സ്നേഹിതാ സഹോദരി ഇന്ന് പകൽ കർത്താവിനെയാണ് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകൽ കർത്താവിനെ സ്തുതിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കുന്നവരെ അവൻ്റെ നന്മ അനുഭവിച്ച അവൻ്റെ കിറവി അനുഭവിച്ച ദൈവ സ്വനിൽ മുന്നേറുവാൻ വിശ്വസ്തരായി വിശുദ്ധിയുള്ളവരായി ദൈവിക പ്രമാണ ിൽ നിലനിൽക്കുന്നവരായി മുന്നേറുവാൻ ദൈവാത്മാവിശക്തമായ തൂത് പറയും അപ്പോൾ ഈ കർത്താവിനെ പർവ്വതത്തിന് മുകളിലേക്ക് കർത്താവ് മോശം വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ പർവ്വതത്തിൽ കർത്താവ് ഒരു കല്ലേലിരുന്നു എന്നിട്ട് മോശയോട് പറഞ്ഞു ഒരു കല്ല് വലിച്ച് അതിൽ നീ ഇരിക്കുക എന്നിട്ട് അഭിമുഖമായിരുന്നു സംസാരിച്ചെന്നാ വിചാരിച്ചത് പക്ഷെ പറഞ്ഞ പോലെ ഈ വചനം വായിച്ചത് താഴേക്ക് വന്നപ്പോൾ പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാം മതിയായ ഇത് ഇങ്ങനെ വായിച്ച് വായിച്ചത് താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് അവർ ഇരുന്നത് കല്ലേലും അല്ല പർവ്വതത്തിലുമല്ല നമ്മുടെ ദൈവം കല്ലേലിരിക്കുന്ന ദൈവമല്ല കല്ലേലിരുത്തുന്ന ദൈവമല്ല പിന്നെ എവിടെ ഇരുത്തിയത് അവിടെ എങ്ങനെ ഇരിക്കുക അവർ ഇരുന്നതിൻ്റെ കീഴേ നീലക്കല്ല് പിഴിച്ച പടുത്തു തളം പോലെയും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയും ഇരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് വിളിച്ചത് പർവ്വതത്തിലേക്കാണെങ്കിലും മോശ ഇരുത്തിയത് സ്വർഗത്തിലാണ് താനിരിക്കുന്നിടത്ത് എന്ന് പറഞ്ഞാൽ പഴയ നിയമ ഇസ്രായേലിനുള്ള ദൈവിക പ്രമാണം കൊടുക്കാൻ ദൈവം മോശയെ വിളിച്ചത് താനിരിക്കുന്ന ഉത്തരഗിരിയായ സിയോനിലേക്ക് ഉയരത്തിലേക്കാണ് വിളിച്ചുകൊണ്ട് പോയേ എന്നിട്ടാണ് പ്രമാണം കൊടുത്തേ അപ്പോൾ ഈ മോശ വിട്ടേച്ചു പോന്നതിനേക്കാൾ ശ്രേഷ്ഠമായ സ്ഥലത്ത് മോശയെ കർത്താവ് കൊണ്ടുവന്നിരുത്തി പ്രമാണം കൊടുത്തെങ്കിൽ നമ്മൾ എന്തിനാ ഇങ്ങനെ വിശ്വസയോടെ ദൈവത്തെ സേവിച്ചു ആരാധിച്ചു മുൻപോട്ട് പോകുന്നത് വേദുസഖകം പരിശോധിച്ചോ ദൈവം ഇരുന്നിടത്ത് മോശയെ കർത്താവ് ഇരുന്നിടത്ത് കൂടെ ഇരുത്തി ഒറ്റ പഴയ നിന്ന് ഭക്തനെ ഉള്ളൂ വേറെ ഒരു പഴയ നിന്ന് ഭക്തന്മാരെയും കർത്താവ് വിളിച്ച് കൂടെ ഇരുത്തിയിട്ടില്ല വചനവും അങ്ങനെ ഇല്ല കൂടെ ഇരിക്കാൻ വിളിച്ച ഇറക്കിയതും വിളിച്ചിരുത്തിയതും മോശയെ ഒറ്റ ഒരാളേ ഉള്ളൂ പിന്നെ കർത്താവ് ഈ അവകാശം തന്നിരിക്കുന്ന ആർക്കാണെന്നറിയാവോ എന്താ നമ്മൾ യോഗനാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിനെ കണ്ടോ പഴയ നിയമഭക്തന്മാരിൽ ഒരാൾക്ക് മാത്രം കിട്ടിയ ആ അവകാശവും കൃപയും അവർ എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയ്ക്കാണ് നമുക്കാന്ന് എന്നിട്ട് ഇത്രേ ഉള്ളൂ സ്ത്രോത്രത്തിൻ്റെ ശബ്ദം ആ കൃപ ലഭിച്ചവർ ഏ ദുസ്തകത്തിനകത്ത് കൃപ ലഭിച്ചത് ഏഴ് പേർക്ക് കൃപ ലഭിച്ചതായിട്ട് പറയുന്നു നോഗയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു ആമൻ മോശയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു യോസഫിൻ്റെ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു മറിയ്ക്ക് ലഭ്യത്തിൻ്റെ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ആമൻ എന്നിങ്ങനെ കൊണ്ട് താഴോട്ട് നമ്മളെ പഠിച്ചു പഠിച്ചു വരുമ്പോൾ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ആരോ ആൾക്കാർക്ക് കൃപ ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഏഴാമത് കൃപ ലഭിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവസഭയ്ക്കാണ് ലേഖനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവസഭയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു അപ്പോൾ ഏഴ് പേർക്ക് കൃപ ലഭിച്ചതിൽ ഏഴാമത്തത് ദൈവസഭയാണെങ്കിൽ കൂടെ ഇരുത്തിയത് ഒരു വഴി നിമഭക്തനെയാണെങ്കിൽ ഇനി കൂടെ ഇരുത്താൻ അവകാശം പ്രാപിച്ച ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിൽ സ്വാത്രം ചെയ്യുന്നു ചുമ്മാതല്ല മോശയെ കർത്താവിൻ്റെ ദൗത്യ ശാക്തീകരണ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ മനസ്സിലായില്ലോ അവനോടുകൂടെ നമ്മളും വസിക്കേണ്ടതിന് വിശ്വസ്തരായിരിക്കണം വിശുദ്ധരായിരിക്കണം പ്രമാണത്തിലൂടെ യാത്ര ചെയ്യണം ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് സഞ്ചരിക്കണം വിടേണ്ടതിനെ വിട്ട് കർത്താവിനെ ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കി കർത്താവിനോട് കൂടെ ലൗകിക സുഖങ്ങളെക്കാൾ ജടിക ഇമ്പങ്ങളെക്കാൾ ജഡമോഹങ്ങളെക്കാൾ ആത്മീയത്തിന് പ്രാധാന്യം കൊടുക്കണം ഭൗതികതയെക്കാൾ ആത്മീയ വിഷയത്തിന് പ്രാധാന്യം മോശം ഇട്ടു പോകുന്ന സിംഹാസനം ഒരു പ്രാവശ്യം തള്ളിക്കളഞ്ഞു പോന്നല്ല പരിശോധിച്ചാൽ മിശ്രൈമിലെ ശക്തമായ നിയമം അനുസരിച്ച് ഇരുപത്തിയാറ് പ്രാവശ്യം തള്ളിപ്പറയണം ഒരു വിഷയം വേണ്ടെങ്കിൽ ഇരുപത്തിയാറ് പ്രാവശ്യം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണി 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 മോശം എത്ര പ്രാവശ്യം തള്ളി ഇരുപത്തിയാറ് പ്രാവശ്യം തള്ളി പറഞ്ഞു എനിക്ക് സിംഹാസനം വേണ്ട നമ്മളൊക്കെ ഇന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം തള്ളി പറഞ്ഞു പറഞ്ഞോ മൂന്നാമത് തള്ളി പറയാൻ വഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പിടിച്ചോണ്ടങ്ങ് പോകും ഓ എനിക്ക് അതിനൊക്കെ ഇതാ അപ്പോൾ പഴയ നിയമത്തിനകത്തും ഇസ്രൈമിലെ ആ ജീവിച്ച ആ നിയമത്തിനകത്ത് ജീവിച്ച മോശം ഇരുപത്തിയാറ് പ്രാവശ്യം തള്ളി ഇപ്പോഴും മനസ്സ് കലഞ്ഞിട്ടില്ല ചാഞ്ചല്യപ്പെട്ടിട്ടില്ല ചുമ്മാതല്ല കർത്താവ് കൂടെ ഇരുത്തിയത് ദൈവ ഇതിലെ അവനോടുകൂടെ വസിക്കണമെങ്കിൽ താൻ ഇരിക്കുന്നിടത്ത് നമ്മളും ഇരിക്കണമെങ്കിൽ മനസ്സ് പതറരുത് ഭൗതികതകൾക്ക് പ്രാധാന്യം കൊടുത്ത് ആത്മീയ വിഷയത്തെ ഹനിക്കാതെ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തു ദൈവത്തെ സ്തുതിച്ചാരാധിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവാത്മാവ് ശക്തമായി തൂതു പറയുന്നു മോശയോടെ ദൈവം അഭിമുഖമായി സംസാരിച്ചു ഭൂമിയിൽ ആരും മോശയോട് അധികം സംസാരിച്ചിട്ടില്ല ഈ മോശ തടിച്ച നാവുള്ളവനും വിക്കനുമായി പോയി അപ്പൊ സ്വല പ്രവർത്തിക്കാത്ത അവൻ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു എന്ന അപ്പോൾ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നവൻ എപ്പോഴാണ് വിക്കനായത് അപ്പോൾ യഹൂദ തൽമൂദിൽ രണ്ട് കഥകളാണ് മോശയുടെ വിക്കനെ കുറിച്ച് പറയുന്നത് ഞാനിപ്പോൾ പറയുന്നില്ല ഇവിടെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ പറയുന്നു മോശയോട് ആര് സംസാരിക്കാതിരുന്നുകൊണ്ട് ഈ ആടിന്റെ പുറകെ പത്ത് നാൽപ്പത് വർഷം നടന്നപ്പോൾ ആരോട് സംസാരിക്കാൻ ഇല്ല മോശ ജീവിച്ച തൻ്റെ അമ്മായിയപ്പൻ്റെ വീട്ടിൽ ആ കുടുംബത്തിൽ അത്ര നല്ല ചേർച്ച ഇല്ലായിരുന്നു അതുകൊണ്ട് വീട്ടുകാർ സംസാരിച്ചിരുന്നില്ല ഞാൻ ഒറ്റ കാര്യം പറയാം എന്തുവാകട്ടെ ഈ ഭൂമിയിൽ ആര് സംസാരിക്കാതിരുന്നവനോട് സംസാരിക്കാൻ തുടങ്ങിയത് സ്വർഗത്തിൽ ദൈവം ഇന്ന് പകൽ ചിന്തിച്ചോ കൂട്ടത്തിലിരിക്കുന്നവർ മിണ്ടിയില്ലെങ്കിലും കൂട്ടത്തിൽ കൈ തരുന്നില്ലെങ്കിലും ആരാധനയും പ്രാർത്ഥനയും മുടക്കരുത് കാരണം നിന്നോട് സംസാരിക്കുന്നത് ഇതുവരെയും തമ്പുരാൻ നിർത്തിയിട്ടില്ല മനുഷ്യൻ സംസാരിക്കുന്നത് നിർത്തിയാൽ കുഴപ്പമില്ല പക്ഷെ ദൈവം സംസാരിക്കാൻ നിർത്തിയാൽ വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാ ദൈവം സംസാരിക്കട്ടെ ദൈവം ഇടപെടട്ടെ മോശയോട് അഭിമുഖമായി ദൈവം സംസാരിച്ചു താഴോട്ട് നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ മോശയുടെ കർത്താവുമായി സംസാരിച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന മോശയുടെ തൊക്ക് കർത്താവ് അവിടെ കാണുന്നു ഞാൻ എങ്ങനെ ചിന്തി മോശ എപ്പോഴും കർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ ഈ കർത്താവിനോട് പറയുന്നു ഒരു പ്രാർത്ഥന വിഷയം കർത്താവ് വിക്കിൻ്റെ ഒന്ന് പരിഗണിക്കണം കാരണം എനിക്ക് ഇതുവരെ വരെ ഈ ആഹര മിക്കും ആരും പ്രസംഗിക്കുന്നത് ഞാൻ സന്ദേശം തയ്യാറാക്കി കൊടുക്കും ആള് പ്രസംഗി എനിക്കൊന്ന് പ്രസംഗിക്കണം ഈ പ്രാവശ്യം ഈ കൽപ്പനയെങ്കിലും എനിക്ക് നല്ലതുകൊണ്ട് ജനത്തോട് പറയാൻ ഒരു കാര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ താഴേക്ക് വിട്ടു അപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു താട്ടുപോക്കോ ഞാനൊരു ക്രമീകരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ മോശ ഈ കൽപ്പനയൊക്കെ പിടിച്ചുകൊണ്ട് താട്ട് വരുന്നത് എൻ്റെ വിക്ക് മാറി എൻ്റെ വിക്ക് മാറി എന്ന് വിചാരിച്ച താഴോട്ടെങ്ങനെ സ്വാത്രം ചെയ്ത് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരിക അപ്പോൾ താഴെ വന്നപ്പോൾ ജനമെല്ലാം കൂടെ പറഞ്ഞു മോശേ ഒരു മൂടുപടം എടുത്ത് നിന്റെ മുഖത്തിട് അങ്ങക്ക് നിന്നെ നോക്കാൻ പറ്റുന്നില്ല നിന്റെ മുഖം പ്രകാശിക്കുന്നു അപ്പോഴെ മോശയ്ക്ക് മനസ്സിലായത് ദൈവത്തോട് ഞാൻ വിക്ക് മാറാൻ പ്രാർത്ഥിച്ചു ദൈവന്റെ വിക്ക് അല്ല മാറ്റിയത് ദൈവന്റെ തൊക്കാണ് മാറ്റിയത് ആ ഈ വിക്ക് മാറിയാൽ നമ്മെ ജനമറിയും തൊക്ക് മാറിയാൽ ദൈവത്തെ ജനമറിയും ഏതാ വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചോളൂ വിക്ക് മാറിയാൽ അനീഷുളകന്നെ എല്ലാവരും അറിയും പക്ഷെ തൊക്കിനെ മാറ്റിയാൽ അനീഷുളകന്നാന്റെ ദൈവത്തെ അറിയും ഇന്ന് ലോകത്തിലുള്ള ഒട്ടനവധി ആൾക്കാർക്ക് തൊക്ക് മാറിയില്ലെങ്കിലും വിക്ക് മാറിയാൽ മതി ആത്മീയ വിഷയത്തിന് വലിയ പ്രാധാന്യം ഒന്നും ഇല്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കപ്പെട്ട് നടന്നാമെന്ന് അല്ല വല്ല വിധേനി അവിടെ എത്തണമെങ്കിൽ തിരുവചനം പ്രമാണം പറയുന്നത് വിക്ക് മാറാനല്ലേ വിക്ക് മാറ്റാൻ കർത്താവിൻ്റെ പദ്ധതി കൊണ്ട് മാറ്റിക്കോളൂ പക്ഷെ അതിനു മുൻപ് തൊക്ക് മാറ്റാൻ പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്വാത്രം ചെയ്യുന്നു ഞാൻ ഈ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കുന്നു എന്നോട് പറഞ്ഞ സമയം അവസാനിച്ചു എങ്കിലൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് വേഗത്തിൽ അവസാനിപ്പിക്കുന്നു ദൈ ഇവിടെ ഇങ്ങനെ തിരിക്കുന്നു മോശയുടെ നിര്യാണ കാലത്തിലേക്ക് വരുന്നു ജനനം മുതൽ നമ്മൾ ഒരു ഓട്ടോ പ്രദർശനമായിരുന്നു വളരെ വേഗത്തിലാണ് നമ്മൾ പോയത് മോശ ഫിസ്ക കൊടുമുടിയിൽ മരിച്ചു യഹോവ അവനെ അടക്കം ചെയ്തു അവിടെ ഇങ്ങനെ ഒരു എഴുതിയിട്ടുണ്ട് പിന്നെ അവന്റെ ശരീരം ആരും കണ്ടിട്ടില്ല എവിടെ പോയി അവിടെ നിൽക്കുന്ന മോശയുടെ കണ്ണു മങ്ങാതെ യിക്കാതെയുമായിരുന്നു കണ്ടു അത്രയും പ്രായം ചെന്നിട്ടും കണ്ണ് മങ്ങിട്ടില്ല ദേഗവലം ക്ഷയിച്ചിട്ടില്ല എന്താ കാരണം തീയുടെ ശുശ്രൂഷയേറ്റെടുത്ത് അവൻ തീയിൽ വെളിപ്പെടുന്ന സർവശക്തനായ ദൈവത്തിന്റെ ഏറ്റെടുത്ത് വന്നവൻ്റെ അവൻ ദേഗവലം ക്ഷയിക്കാതെ കണ്ണു മങ്ങാതെ അന്നുവരെയും പരിപാലിച്ച ദൈവകൃപയ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽ വിടരുന്ന ശാരീരികമായ ക്ഷീണത്തോടെ വ്യതയോടെ കർത്താവ് എന്നെ സൗഖ്യമാക്കാൻ മനസ്സിലെ എന്ന് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ മനസ്സില്ലേ എന്റെ ഭർത്താവിനെ സൗഖ്യമാക്കാൻ സൗഖ്യമാക്കാൻ എന്നെ എന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയുന്നു സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയുള്ള നിനക്ക് വേണ്ടി ഭർത്താവിനെട്ടാൽ അത് ലോകം തരുന്നത് പോലെയല്ല ആ വിടുതൽ ഏറ്റവും ശ്രേഷ്ഠം ഇന്ന് പകല ദൈവത്തിന്റെ കൃപയോർത്തോ ദൈവത്തിന്റെ ഓർത്ത് ദൈവത്തിന്റെ ഇന്നേക്ക് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വാർഡിൽ ക്യാൻസർ ബാധിക്കപ്പെട്ടും മരണത്തോടും മല്ലടിച്ച് രണ്ടേ മുക്കാൽ മാസം കിടന്ന എൻ്റെ മാതാവ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് വൈദ്യശാസ്ത്രം തള്ളി മെഡിക്കൽ കോളേജ് തള്ളി ഡോക്ടർമാർ തള്ളി എന്നാൽ ഉപവാസ പ്രാർത്ഥന ഏഴ് ദിവസം ഞാൻ ദൈവസ്ഥലിൽ തീരുമാനിച്ച ഒറ്റ വിഷയം ലോകം തള്ളിയ വൈദ്യശാസ്ത്രന്മാർ ഇനി മരിക്കുമെന്ന വിധി എഴുതി എൻ്റെ അമ്മയ്ക്ക് ഉയരത്തിലെ ദൈവം ജീവൻ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കൊടുക്കണം അതിനുവേണ്ടി ഏഴ് ദിവസം ഉപസിച്ചു ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പകൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു അവിടെ ഇരിക്കുന്ന തലയിലെ തലമുടി മുഴുവൻ കൊഴിഞ്ഞ് ശരീരം മുഴുവൻ വികൃതമായ ഒരു അനുഭവത്തിലേക്ക് എത്തിയിരിക്കുന്ന ഭിത്തിയിൽ ചാരിയ്ക്കുന്ന അമ്മയോട് ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടു അവൻ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു ക്യാൻസറിന്റെ അണുക്കളെ ദൈവം കരിച്ചു മാറ്റുന്നു വൈദ്യശാസ്ത്രത്തിൽ ലോകത്തിന് ക്യാൻസർ രോഗത്തിന് കൊടുക്കാവുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ഞങ്ങൾ ചെയ്തു കീമോതെറാപ്പി തെറാപ്പി റേഡിയോ തെറാപ്പി സൺലൈസർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഇതിനൊന്നും സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല എന്നിരുന്നെങ്കിലും പറയാം റേഡിയോ തെറാപ്പിക്ക് കരിച്ചു മാറ്റാൻ കഴിയാതിരുന്ന ക്യാൻസറിന്റെ അണുക്കളെ ദൈവവചനം കരിച്ചു മാറ്റി കീമോ തെറാപ്പിക്ക് കരിച്ചു മാറ്റാൻ കഴിയാതിരുന്നതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അങ്ങ് കരിച്ചു മാറ്റി ഏഴ് ദിവസം ഉപവാസ പ്രാർത്ഥന പൂർത്തീകരിച്ച് എട്ടാമത്തെ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ക്യാൻസർ രോഗത്തിന് എൻ്റെ അമ്മയെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ക്യാൻസർ വിഭാഗത്തിൻ്റെ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ എ സുധാകരൻ്റെ കയ്യിൽ എന്റെ മാതാവിനെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ നിന്ന് ചെക്കപ്പ് ചെയ്യണം ഡോക്ടർ ചെക്കപ്പ് ചെയ്തു ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ഏത് ഹോസ്പിറ്റലിലാണ് നിന്റെ അമ്മയെ നീ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചത് ഞാൻ പറഞ്ഞു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിലും കൊണ്ടുപോയില്ല പ്രാർത്ഥിക്കുക മാത്രം ചെയ്ത് എന്താ ഇപ്പോഴത്തെ നിഗമനം ഡോക്ടർ എന്താ മനസ്സിലാക്കിയത് പറയുന്നു ക്യാൻസറിന്റെ അണുക്കൾ ഇപ്പോൾ നിന്റെ അമ്മയുടെ ശരീരത്തിലില്ല അതിനെ കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്നേക്ക് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് നടന്ന സംഭവം ഞാൻ ദൈവത്തോട് ചോദിച്ചത് അഞ്ച് വർഷത്തേക്ക് എൻ്റെ അമ്മയുടെ ജീവൻ എടുക്കരുത് അഞ്ച് വർഷത്തേക്ക് അതിന് കാരണമുണ്ട് അത് പറയുന്നില്ല സമയമില്ല ഞാനിങ്ങനെ പറയാം അഞ്ച് കഴിഞ്ഞു പത്ത് കഴിഞ്ഞു പതിനഞ്ച് കഴിഞ്ഞു വേദപുസ്തകത്തിൽ ഒരു മനുഷ്യനെ ആയുസ് നീട്ടിക്കൊടുത്ത് എത്ര വർഷമാണ് പതിനഞ്ച് സമത്സരമാണ് അതിൽ കൂടുതൽ ഒനാക്കൂട്ടിക്കൊടുത്ത് പക്ഷേ ഇന്ന് എൻ്റെ അമ്മ ഇരുപത്തിരണ്ടാമത്തെ വർഷം അഞ്ച് വർഷം കഴിഞ്ഞു പത്ത് കഴിഞ്ഞു പതിനഞ്ച് കഴിഞ്ഞു ഇരുപത് കഴിഞ്ഞു ഇരുപത്തി രണ്ടാമത്തെ വർഷവും ആയുസോടെ ആരോഗ്യത്തിനോടുണ്ടെന്ന് സ്ത്രോത്രം സ്തോത്രം ആ പറഞ്ഞത് ദൈവം പിടിവിച്ചാൽ ദൈവം സൗഖ്യമാക്കിയാൽ ദേഹവനം ക്ഷയിക്കാതെ കണ്ണു മങ്ങാതെ പ്രാപിക്കുന്നു ദൈവകൃപയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വിശ്വസ്ഥനായി വിശുദ്ധനായി ദൈവിക പ്രമാണത്തിലൂടെ മുൻപോട്ട് യാത്ര ചെയ്ത മോശ പിസ്കാക്കോട് ഇവിടെ മരിച്ചു യഹോവയടക്കം ചെയ്തു അവന്റെ ശരീരം കാണാതിരുന്നതിൻ്റെ കാരണം വേദപുസ്തകം പരിശോധിച്ചാൽ യൂതായുടെ ലേഖനത്തിനകത്ത് എഴുതി വച്ചിട്ടുണ്ട് യൂതയുടെ ലേഖനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു മോശിയുടെ ശരീരത്തെക്കുറിച്ച് പിശാജ് തർക്കിച്ചും വാദിച്ചും കൊണ്ടിരിക്കുമ്പോൾ പ്രധാന എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി എന്താ കാരണം മോശയുടെ ശരീരത്തെക്കുറിച്ച് ആര് വാദിച്ചു പിശാജ് വാദിച്ചു എന്തിന് വാദിച്ചു അത് ഉയർപ്പിക്കാൻ പോവുക കർത്താവ് മോശയുടെ ശരീരത്തിന് രൂപാന്തരപ്പെടുത്താൻ പോകുന്നു എന്ന് ആര് മനസ്സിലാക്കി പിശാജ മനസ്സിലാക്കി അത് നടക്കാതിരിക്കേണ്ടതിന് പ്രധാന ദൂതനെ തടഞ്ഞു നിർത്തി ബാധിക്കുക എന്തിനാ പ്രധാന ദൂതനെ തടയുന്ന ഉയർപ്പ് രൂപാന്തരം നടക്കണമെങ്കിൽ ആര് വേണം തസലോലിക്ക് ലേഖനത്തിനകത്ത് കർത്താവ് കർത്താവുദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ അപ്പോൾ മൂന്ന് വിധ ത്രിവിധ ഘടകങ്ങളുടെ സമ്മേളനത്തിൽ രൂപാന്തരം നടക്കുമെങ്കിൽ ഇവിടെ ഇത് മീ ഗായലിനെ തടയുന്നത് മോശയുടെ രൂപാന്തരം നടക്കരുത് ഇത് ആത്മാവിൽ മനസ്സിലാക്കിയത് കൊണ്ടാ അവൻ പ്രധാന എന്ന് പറഞ്ഞിട്ട് പിസ്ക കൊടുമുടിയിൽ പോയി അവിടെ രൂപാന്തരം നടന്നു ഏലിയാവിനെ സ്വർഗത്തിനും ഉടലോടെ രൂപാന്തരപ്പെടുത്തി എങ്ങോട്ട് കൊണ്ടുപോയി സ്വർഗത്തിൽ കൊണ്ടുപോയി മോശയുടെ ശരീരം പിസ്കാക്കോടമിടയിൽ രൂപാന്തരപ്പെടുത്തി കർത്താവ് കൊണ്ടുപോയി ഈ രണ്ട് വ്യക്തികളെ കർത്താവിൻ്റെ ദൗത്യ ശാക്തീകരണ പ്രാർത്ഥനയിൽ അവിടെ ഇറക്കിക്കൊടുത്തെങ്കിൽ അതിന് ഇതാ അവർ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അവൻ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാതെ വിശുദ്ധിക്ക് വേണ്ടി പ്രമാണത്തിന് വേണ്ടി ഉപദേശത്തിന് വേണ്ടി ശക്തമായി നിലനിന്ന രണ്ട് അഭിഷിക്തന്മാരായിരുന്നെങ്കിൽ ദൈവസഭയോട് കർത്താവ് ദൂത് പറയുന്നു അവൻ്റെ കാകളം കേൾക്കണമെങ്കിൽ രൂപാന്തരം സംഭവിക്കപ്പെടണമെങ്കിൽ അവനോട് കൂടെ വസിക്കണമെങ്കിൽ സഭയും ദൈവജനവും വിശുദ്ധിയിലും വേർപാടിലും ദൈവകൃപയിലും മുന്നേറുവാൻ തക്കവൺ മെഡിയായി തരട്ടെ ക്രൈസ്തലോൺ അവനോട് സംഭാഷിക്കുന്നതായി കണ്ടെങ്കിൽ മോശയുടെ ജനനം മുതൽ മോശയുടെ രൂപാന്തരം വരെ സർവശക്തനായി ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ദൈവസമയം കർത്താവ് മാനിക്കും കർത്താവ് അനുഗ്രഹിക്കും അവൻ്റെ കാകളം നിക്കാൻ സമയമായി കർത്താവൻ്റെ മനവാസനമായിരിക്കുന്നു ഒരുക്കപ്പെടാൻ അഭിശുദ്ധിയോടെ ഭൗതികതകൾക്കാൾ ആത്മീയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അർത്ഥസമ്പുഷ്ടമായ ഒരു ജീവിതം ശ്രേഷ്ഠകരമായി നയിച്ചുകൊണ്ട് ജീവിതം മുന്നേറുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ മോശയെ അനുഗ്രഹിച്ചവൻ ഏലിയാവിനെ അനുഗ്രഹിച്ചവൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പതനം ഇങ്ങനെ പറയുന്നു കർത്താവായ യേശു ക്രിസ്തു ഏലിയാവിനേക്കാൾ യോനയേക്കാൾ മോശയേക്കാൾ ദേവാലയങ്ങളേക്കാൾ വലിയവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ യോഗന്നാൻ സ്നാപകനാണ് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ സാക്ഷ്യം കിട്ടിയത് എന്താ സ്ത്രീകളിൽ നിന്ന് ജനിച്ചിരിക്കുന്നവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല അതിന് കാരണമുണ്ട് ചുമ്മാ എന്ന് ഞാൻ പറഞ്ഞു ചുമ്മാ പറഞ്ഞൊന്നുമല്ലേ ഈ വലിയ പദവി കിട്ടിയത് ഒരു കണക്കനുസരിച്ച് അടുത്ത മഹാപുരോഹിതനായിട്ട് വരേണ്ടത് ആരാ സഖരിയാവ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മഹാപുരോഹിതനായിട്ട് വരേണ്ടത് യോഗന സ്നാപകനാ പക്ഷെ യോഗന സ്നാപകം പറഞ്ഞു എനിക്ക് ഈ കുപ്പായം വേണ്ട ഈ ഈ നമ്മുടെ ഇന്നത്തെ ആ കണക്കനുസരിച്ച് ഇന്ത്യൻ മണിയുടെ കണക്കനുസരിച്ച് മഹാപുരോഹിതൻ ധരിക്കുന്ന വസ്ത്രത്തിന് ആറ് കോടി രൂപയിലധികം വില കുതിക്കുന്ന കണക്ക് പറയുന്ന ആറ് കോടിയിലധികം വില അപ്പോൾ ആറ് കോടിയിലേക്ക് മാർപ്പതക്കവും ഈ കൈ പിടിച്ചിരിക്കുന്ന വടി ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി ഇന്നത്തെ ലത്നങ്ങളുടെ കണക്ക് എല്ലാം കൂടെ കൂട്ടി അങ്ങനെ പറഞ്ഞിരിക്കും കണക്ക് പറഞ്ഞത് അപ്പോൾ ആറ് കോടിയുടെ മാറ്റി മാറ്റിവെച്ചേച്ച് ഒട്ടകത്തിൻ്റെ തോൽവാറും ധരിച്ചുകൊണ്ട് അംശവടി വേണ്ടായി എന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ട് കയ്യിലൊരു വടിയും പിടിച്ച് പൊടിയും അടിച്ച് മരുഭൂമിയിൽ നിന്നുകൊണ്ട് കൊണ്ട് ലേഡീസ് ആൻഡ് ജെൻറ്റിൽ നിന്ന് സംബോധന ചെയ്യാതെ സർപ്പസന്തികളെ എന്ന് സംബോധന ചെയ്ത് ഇറങ്ങി വന്നവൻ വിട്ടുവീഴ്ചയില്ലാത്ത വിശുദ്ധനായിരുന്നു ഞാൻ ആ പദം ഒന്നുകൂടെ ആവർത്തിക്കാം വിട്ടുവീഴ്ചയില്ലാത്ത വിശുദ്ധന്മാരെയാണ് കർത്താവിന് ആവശ്യം പാപത്തിനു വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്ന വിശുദ്ധന്മാരെ കർത്താവിന് വേണ്ട ജടിക ഉല്ലാസങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്ന ആത്മീയ ലോകത്തെ കർത്താവിന് വേണ്ട കോംപ്രമൈസ് ഇല്ലാതെ വിശുദ്ധ ജീവിതം നയിച്ച് നീതിയുടെ പ്രമാണത്തെ ചുമക്കുന്ന അഭിഷിക്തന്മാരെ ദൈവജനത്തെ ദൈവസഭയെ ഈ കാലഘട്ടങ്ങളിൽ കർത്താവിന് ആവശ്യമുണ്ട് അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഇതൊക്കെ വേണ്ടെന്ന് വെച്ചിറങ്ങി നിന്നിരിക്കുന്ന യോഗന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും നല്ലൊരു സാക്ഷ്യം പക്ഷെ വീണ്ടും ഒരു പതിനോട് ഇടപെടുന്നുണ്ടേ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ ആ എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് കുട്ടിക്കൂ യോഹന്നേക്കാൾ അപ്പൊ നമ്മൾ ആരാ യോഗാനേക്കാൾ വലിയതാ എന്നിട്ടാണ് ഈ ഇരിപ്പിരിക്കുന്നത് നമ്മളിപ്പോഴും നമുക്ക് നമ്മുടെ ഇല്ലായ്മയിലും നമ്മുടെ കുറ്റവും നമ്മുടെ കുറവും പറഞ്ഞുള്ള ഒരു നിപ്പ നിർത്ത് ഇല്ലായ്മയും കുറ്റവും കുറവ് നമ്മൾ ആരാണ് രാജാവിൻ്റെ മക്കളായിട്ട് ജീവിക്കുന്നവർ രാജാവിൻ്റെ മക്കളെ പോലെ ജീവിക്കുക അവൻ ഇന്ന് പകൽ കർത്താവിനെ ആരാധിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞു വിശ്വസതയോടെ അവനെ സേവിപ്പാൻ അവനെ ആരാധിക്കാൻ ദൈവകൃതയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാ കണ്ണുകളും ഒരു നിമിഷമ രൂപാന്തരപ്പെട്ടവനോട് ചേർന്ന് വസിക്കുവാൻ ആഗ്രഹിക്കുന്ന നാരണി മണ്ണ് വിളർന്ന ഭൂമിക്കടയിലേക്ക് പോകാതെ ആകാശം പടർന്ന സ്വർണ്ണോലങ്ങളിൽ കർത്താവിനോട് ഒന്നിച്ച് വാസം ചെയ്യുന്ന ദൈവജന ആത്മാവിനത് കണ്ട് ദൈവത്തെ സ്തുതിച്ച് ദൈവകരങ്ങളെ കേൾപ്പിച്ചു കൊടുത്താട്ടെ പരിശുദ്ധനായി ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി ഇഷ്ടോത്ര മോശയെ മാനിച്ചനുഗ്രഹിച്ച് കൂടെ ഇരുത്തി അനുഗ്രഹിച്ചവൻ രൂപാന്തരപ്പെടുത്തി ഇവൻ കർത്താവിനോട് കൂടെ ഇരുത്തിയവൻ ദൈവസഭയിലെ അംഗങ്ങളായ ഞങ്ങളെയും കർത്താവ് രൂപാന്തരപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിച്ച് കർത്താവിനോട് കൂടെ ഇരുത്തുന്ന നല്ല ഭാഗ്യപദവി പ്രത്യാശം മുന്നിൽ കണ്ടു സ്തോത്രം ചെയ്യുന്നു വിശുദ്ധരായി പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആത്മീയ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നല്ലൊരു ജീവൻ നയിപ്പാൻ ഞങ്ങൾ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ നമ്മെ